മാളവാണിയം പാടം കൈത്തോട് അടച്ചു കെട്ടിയതായി പരാതി. സ്വകാര്യ വ്യക്തികൾ തോട് അടച്ചു കെട്ടിയത് മൂലം നെൽകൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ. കുഴിക്കാട്ടുശ്ശേരി നെല്ലുൽപാദക സമൂഹമാണ് ആളൂർ കൃഷി ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത്. വാണിയമ്പാടം കിഴക്കുഭാഗത്ത് 15 ഏക്കർ നെൽകൃഷിയാണുള്ളത്. കൃഷിക്കാവശ്യമായി വെള്ളം ലഭിക്കുന്നത് വലിയ തോട്ടിൽ നിന്നുമാണ്. തോടിന്റെ വരമ്പ് കരിങ്കല്ലും കോൺക്രീറ്റും ഉപയോഗിച്ച് കെട്ടിയതായും പരാതിയിൽ പറയുന്നു. വെള്ളത്തിന് ലഭ്യതക്കുറവ് വരുമ്പോൾ തിരിക്കുന്ന ഏക തോട് ആശ്രയമായ തോട് വലിയ തോടാണ്. ഈ വലിയ തോട്ടിൽ നിന്ന് വെള്ളം തിരിക്കുന്ന വഴി പയ്യപ്പള്ളി ബെന്നിയുടെ രണ്ട് മക്കൾ, പേര് എനിക്ക് കൃത്യം അറിയില്ല, അവർ കോൺക്രീറ്റ് വെച്ച് അടയ്ക്കുകയും അതിന് ശേഷം അത് തുറക്കാൻ ഉള്ള ധാരണ ഉണ്ടായിട്ട് ആ ധാരണയ്ക്കെതിരെ നിയമവഴി സ്വീകരിക്കുകയും ചെയ്തിട്ടാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ വരുന്ന 15 ഏക്കറോളം പാടശേഖരം ഉണക്ക് ഭീതിയിലാവുകയും കൃഷി ചെയ്യാം, ഇനി അടുത്ത പൂ തുടങ്ങി കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഇഷ്യൂ. ഇതുമൂലം 15 ഏക്കറോളം സ്ഥലത്തെ കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയിലുമാണ്. ഈ വ്യക്തികൾ നിലം നികത്തുകയും അടക്കാമരം വെച്ച് ഭൂമി തരം മാറ്റുകയും ചെയ്തതായും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസമായി അടച്ചിട്ട കൈത്തോട് തുറന്ന് എത്രയും പെട്ടെന്ന് കൃഷിസ്ഥലത്തേക്ക് വെള്ളം ലഭ്യമാക്കണമെന്ന് വാണിയമ്പാടം കുഴിക്കാട്ടുശ്ശേരി നെല്ലുൽപാദക സംഘം ആവശ്യപ്പെട്ടു. നമ്മളിവിടെ കാലഗോളായി ഇവിടെ ഈ തോട്ടി കൂടെ വെള്ളം ഇവിടെ ബണ്ട് കെട്ടി ഈ തോട് അങ്ങ് അറ്റം അപ്പുറത്തേക്ക് കണക്ഷൻ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന ഈ തോട് ഒരു സുപ്രഭാതത്തിൽ ഇവർ വന്ന് ഇത് ബണ്ട് അടച്ച് ഇപ്പോൾ 3-4 വീതിയോളം കരിങ്കല്ല് കോൺക്രീറ്റൊക്കെ നിറച്ചിട്ട് ഈ സാധനം ഇവിടെ ബന്ധപ്പെടുത്തി ഇവരെ തടസ്സപ്പെടുത്തിയേക്കാണ്. ഈ ചാൻ ഈ കൂടെ വെള്ളം പോയാലാണ് അവിടെ ഒരു 15 ഏക്കറ സ്ഥലം മൊത്തം നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ആ കൃഷിസ്ഥലം മൊത്തം ഉണങ്ങിപ്പോകുന്നൊരു സ്ഥിതി വിശേഷമായിട്ട് നമ്മുടെ അറ്റത്ത് രണ്ടു മൂന്നെണ്ണം കട്ട വിണ്ടു കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പയ്യപ്പള്ളി ഈ അന്തോണി ബെന്നി മക്കളാണ് ഇവർ ഈ ചെയ്തിരിക്കുന്നത്. ഇതിന് ഇപ്പോഴത്തെ സ്ഥലം ഇവിടെ കൃഷി ചെയ്തിരുന്ന പുരാതനമായിട്ട് കൃഷി സ്ഥലമാണ്. അവർ അതിൻ്റെ തരം മണ്ണിൻ്റെ തരം മാറ്റിക്കൊണ്ട് ഈ കൃഷി സ്ഥലം അവർ ഒരു അടയ്ക്കാമ്പടം ഒക്കെ വെച്ച് ഇപ്പോൾ ഈ ഇവിടുത്തെ സ്രോതസ് തടസ്സപ്പെടുത്തിയേക്കാണ്. ഇതിൽ ഈ വാണിയമ്പാടം ഈ കുഴിക്കാട്ടുശ്ശേരി ഈ പാടശേഖര കമ്മിറ്റിയിലെ പ്രതിഷേധം നമ്മൾ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ ഇവിടെ തുടർന്ന് പോയാൽ ഈ ജനവാസം തന്നെ ഇവിടെ ഇല്ലാണ്ടാവും. കാരണം നമ്മൾ കൃഷി ചെയ്താലും നമുക്കിവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചാലാണ് ഭക്ഷണം പറ്റുള്ളൂ. നമ്മുടെ ഭക്ഷ്യ സുരക്ഷ നമ്മുടെ ഒരു ഇപ്പോൾ നമ്മുടെ നമ്മൾ കൃഷിയിലേക്ക് എന്നുള്ള പുതിയ ഗവൺമെൻറ് നയപ്രകാരമാണ് നമ്മളിപ്പോൾ തരിശായിക്കട്ട് നിന്ന ഈ ഭൂമി നമ്മൾ വടക്കണ്ണായി ഡേവിസ് എന്ന് പുത്തഞ്ഞാറ് എന്ന് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ മൊത്തം സ്ഥലം അവർ കൃഷി ചെയ്ത് ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു 10-12 കൊല്ലമായിട്ട് വെള്ളം വരില്ല എന്നുള്ള കണ്ടീഷനിൽ നമ്മൾക്കിവിടെ നിന്നിരുന്നതാണ്. അത് വെള്ളം വരാമെന്നുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും കൃഷിഭവനും എല്ലാവരും ഏർപ്പെട്ടുകൊണ്ടാണ് അവിടെ വെള്ളം വരാമെന്ന് പറഞ്ഞാലും ഇതിലാണ് നമ്മൾ ഈ തുന്നിറങ്ങിയത്. ഒരുപാട് പൈസ നമ്മൾ ഇറക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കൃഷി ഇവിടെ തുടങ്ങിയത്. പക്ഷേ ഇത് പാതി വഴിയിൽ ഉണങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല വെള്ളം വന്ന ഏക ആശ്രയമാണ് ഈ വലിയ തോട്ടി കൂടെ വെള്ളം വന്നാൽ ഇതിലെ വെള്ളം നടത്തിയാലും അതിൽ അങ്ങോട്ട് പോവുള്ളൂ. വേറെ അപ്പുറത്തുനിന്ന് വരാൻ ഒരു വഴിയുമില്ല അപ്പുറത്ത്. അത് കൊണ്ടാണ് പ്രൈവറ്റ് വ്യക്തികൾ ജനദ്രോഹമായിട്ട് ഇത്രയും ഏക്കർ ഭൂമികൾ ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.